നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും ലോ പീപ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം 164 സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. മാധ്യമങ്ങളിലും മറ്റും ആനുകാലികമായി ചർച്ച ചെയ്യുന്ന ഈ വിഷയം നിയമത്തിൽ പറയുമ്പോൾ 164 ഓഫ് CRPC അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് അതിൻ്റെ പൂർണ്ണരൂപം. 164 CRPC പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി താൻ ഒരു സ്റ്റേറ്റ്മെൻ്റ്, ഒരു മൊഴി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പരപ്രേരണ കൂടാതെ ആയിരിക്കും. തന്നെയുമല്ല, ആ വ്യക്തിയെ ഇൻഡ്യൂസ് ചെയ്യുന്ന രീതിയിലോ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലോ പ്രലോഭിപ്പിക്കുന്ന രീതിയിലോ ഒരു മൊഴി എടുക്കുവാൻ പാടില്ല. തന്നെയുമല്ല, അങ്ങനെ ഒരു മൊഴി ഒരു പ്രതിയാണ് കൊടുക്കുന്നതെങ്കിൽ ആ മൊഴി അദ്ദേഹത്തിനെതിരെ പ്രോസിക്യൂഷൻ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. കാരണം അത് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയായിട്ട് മാറും. പിന്നെ ഇത് കൂടാതെയുള്ള ഒരു 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ചില കേസിൽ ഇരകളായിട്ട് വരുന്ന അല്ലെങ്കിൽ സർവൈവറായിട്ട് വരുന്ന വ്യക്തികൾക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്തും. അപ്പോൾ 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പൊതുവെ പറയുമ്പോൾ അത് 161 സ്റ്റേറ്റ്മെന്റുമായിട്ട് താരതമ്യം ചെന്ന് പഠിച്ചാൽ അല്പം കൂടി എളുപ്പമായിരിക്കും. CRPC 161 അനുസരിച്ച് ഒരു വ്യക്തി മൊഴി കൊടുക്കും, 164 അനുസരിച്ച് മൊഴി കൊടുക്കും. ഇത് നമ്മളെ വ്യത്യാസം എന്ന് പറയുന്നത്, 161 മൊഴി കൊടുക്കുന്നത് പ്രോസിക്യൂഷന് അല്ലെങ്കിൽ പോലീസിനാണ്. എന്നാൽ 164 സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മൊഴി കൊടുക്കുന്നത് ഒരു ജുഡീഷ്യൽ ഓഫീസറിന് മുമ്പാകെയാണ്, ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ്. ഇതാണ് നമ്മളുടെ വ്യത്യാസം. ഇനി 161 മൊഴി കൊടുക്കുമ്പോൾ അതിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നിർബന്ധിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എഴുതിച്ചതാണ് അല്ലെങ്കിൽ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്ന് വരെ മൊഴി കൊടുത്തു എന്ന് പറയപ്പെടുന്ന വ്യക്തി നിഷേധിക്കാനായിട്ട് സാധിക്കും. എന്നാൽ 164 സ്റ്റേറ്റ്മെന്റ് നിഷേധിച്ചാൽ അതിന്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ നിയമപരമായ അനന്തരഫലങ്ങൾ ആ വ്യക്തി അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർ മൊഴി കൊടുക്കുന്ന വ്യക്തിക്ക് ഒരു കോഷൻ, ഒരു ജാഗ്രത, ഒരു മുന്നറിയിപ്പ് കൊടുക്കാം. പ്രതിയാണെങ്കിൽ നിങ്ങൾ കുറ്റസമ്മതം നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറയും. തന്നെയുമല്ല, നിങ്ങൾ കുറ്റസമ്മതം കൊടുത്താൽ, മൊഴി കൊടുത്താൽ അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതാണ് എന്നുകൂടെ പറയാം. ഇനി മറ്റ് വ്യക്തികൾ 164 പ്രതികൾ മാത്രമല്ല, സാക്ഷികൾക്കും കൊടുക്കാം, പ്രത്യേകിച്ച് ഇരകൾ അല്ലെങ്കിൽ സർവൈവറായിട്ട് വരുന്നവർക്ക് കൊടുക്കാം. അങ്ങനെ അവർ കൊടുക്കുമ്പോഴും അത് സ്വമേധയാ കൊടുക്കുന്നതാണോ എന്ന് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർ ഉറപ്പുവരുത്താറ്. അതായത് ബാഹ്യ പ്രേരണകളോ ഭീഷണിയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ പ്രോസിക്യൂഷൻ്റെയോ സ്വാധീനമോ ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ പരിശോധിക്കാം. ഇനി തന്നെയുമല്ല, ഇങ്ങനെ മൊഴി കൊടുക്കുന്ന ആ വ്യക്തിക്ക് അത് കൊടുക്കാൻ വേണ്ടതായ ബുദ്ധിസ്ഥിരത ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കാം. ഇത്തരുണത്തിൽ പ്രസക്തമായ ചില വിഷയങ്ങൾ, ഈ സ്റ്റേറ്റ്മെന്റ് 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രതിയുടെ കുറ്റസമ്മത മൊഴിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ വിഷയത്തിൽ തർക്കമായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20 ക്ലോസ് 3 അനുസരിച്ച് an accused person in a criminal case should not be compelled to be a witness against himself. എന്ന് പറഞ്ഞാൽ, ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുന്ന വ്യക്തിയോട് താൻ കുറ്റസമ്മതം നടത്തണം അല്ലെങ്കിൽ തനിക്ക് തന്നെ എതിരായിട്ട് മൊഴി പറയണം എന്ന് പ്രോസിക്യൂഷൻ നിർബന്ധിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കൊടുക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യാനുള്ള അവകാശം ഒരു പ്രതിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ, ഞാൻ എനിക്കെതിരായി മൊഴി പറയാൻ തയ്യാറല്ല, ഞാൻ കുറ്റസമ്മതം മൊഴി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയാനുള്ളത് ഒരു പ്രതിയുടെ മൗലിക അവകാശമാണ്.
അങ്ങനെ ഒരു മൗലിക അവകാശം ഭരണഘടനയിൽ വിഭാവനം ചെയ്യുമ്പോൾ യാതൊരു നിയമം കൊണ്ടും പ്രതിയെ കുറ്റസമ്മതം ഒഴിവാക്കാൻ സമ്മതിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല. ഇനി വേറൊരു വിഷയം, ഈ കുറ്റസമ്മതം ഒഴിക്ക് ഒരു ഡേഞ്ചറും ഒരു അപകടം. ഈ വാടക ഉണ്ടകൾ എന്നൊക്കെ പറയുന്നത് പോലെ വാടക പ്രതികൾ ഉണ്ടായി എന്ന് പറയും. പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പ്രതിയെ ശിക്ഷിക്കാൻ തയ്യാറായാൽ കോടതിക്ക് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് വേറെ തെളിവൊന്നും വേണ്ട, പ്രതി കുറ്റസമ്മതിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഒരാളെ വാടകയ്ക്ക് പ്രതിയായിട്ട് അങ്ങ് എടുക്കുക, എന്നിട്ട് കുറ്റം ചെയ്തയാൾ മാറുന്നിട്ട് കുറ്റസമ്മതിക്കേണ്ട ഒരു പ്രതിയെ കൊണ്ട് മാത്രം മുന്നിൽ നിർത്തിയാൽ ആ പ്രതിയെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് പോകുമ്പോൾ പ്രതി ശിക്ഷിക്കുകയും യഥാർത്ഥ പ്രതി രക്ഷപ്പെടുകയും ചെയ്യും. അപ്പം കുറ്റസമ്മതം ഒഴുകി അങ്ങനെ ഒരു ഡേഞ്ചറുണ്ട്. തന്നെയുമല്ല, പലപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ മറ്റും കുറ്റം സമ്മതിക്കാൻ നിർബന്ധിക്കപ്പെടാറുണ്ട് എന്നൊരു ആരോപണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുറ്റസമ്മതം യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പല കേസുകളിലും പോലീസ് ഉപദ്രവം സഹിക്കവയ്യാതെ ആ ഉപദ്രവത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കുറ്റസമ്മതിക്കുന്ന പ്രതികളുണ്ട് എന്ന് പറയപ്പെടാറുണ്ട്. അപ്പോൾ ആ കുറ്റസമ്മതം സ്വാഭാവികമാണെന്നും സത്യസന്ധമാണെന്നും നിർബന്ധമില്ല. ഇനി വേറൊരു വിഷയമുള്ളത് സെക്ഷൻ 108 ഓഫ് കസ്റ്റംസ് ആക്ട്. കസ്റ്റംസ് ആക്ടിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള അധികാരം 108 കസ്റ്റംസ് ആക്ട് പ്രകാരമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രതിയെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് മൊഴിയെടുത്തതിന് ശേഷം കുറ്റം സമ്മതിക്കാനായാലും നിർബന്ധിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രസക്തമായി. ഇനി ആ വ്യക്തി കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ 108 കസ്റ്റംസ് ആക്ടിലെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിക്കെതിരെ നിയമ നടപടിയെടുക്കാൻ സാധിക്കും. കാരണം 108 കസ്റ്റംസ് ആക്ട് അനുസരിച്ച് ഒരു ക്വാസി ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണ്. കൃത്യമായി മൊഴി കൊടുക്കണം, രേഖകൾ ഹാജരാക്കണം, ഒരു സിവിൽ കോടതിക്ക് വേണ്ട എല്ലാ അധികാരങ്ങളുമുണ്ട് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി പറയുക ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, പിന്നീട് ആ വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ കള്ളത്തെളി കൊടുത്തതിന് അല്ലെങ്കിൽ കള്ളമായി മൊഴി പറഞ്ഞതിന് കേസെടുക്കാൻ സാധിക്കും. അപ്പം അത് പ്രത്യേകിച്ചും സെക്ഷൻ 193 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്, 228 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ഇതൊക്കെ അനുസരിച്ച് നടപടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രസക്തമായിരുന്നത്. ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20 ക്ലോസിലൂടെ ചേർത്ത് വായിക്കണം. ഒരു പ്രതിയോട് യാതൊരു കാരണവശാലും കുറ്റം സമ്മതിക്കാൻ 108 കസ്റ്റംസ് ആക്ട് അനുസരിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥന് നിർബന്ധിക്കാൻ യാതൊരു അധികാരവും ഇല്ല. അങ്ങനെ കുറ്റസമ്മതം വഴി കൊടുത്തില്ലെങ്കിൽ ആ പ്രതിക്കെതിരെ യാതൊരു നടപടിയെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കുറ്റം നിഷേധിക്കാം, സൈലൻസ് ഒരു വ്യക്തിക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ 135(1)(a)(3) കസ്റ്റംസ് ആക്ട്, അവിടെ ഒരു കസ്റ്റംസിലെ പ്രോപ്പർട്ടിയുടെ വാല്യൂവിനെ പറ്റി ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തെന്ന് വിചാരിക്കുക, അല്ല ചില തെറ്റിദ്ധരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തെന്ന് വരിക, ആ കാര്യങ്ങൾക്കെതിരെ പ്രൊസീഡ് ചെയ്യാം. അവിടെ ആ വ്യക്തി പ്രതിയല്ല, ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് മുമ്പാകെ തൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ തൻ്റെ വസ്തുക്കളെ പറ്റിയുള്ള ചില വിശദമായ തെറ്റായ വിവരങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്താൽ അതിനെതിരെ നടപടിയെടുക്കാം, പ്രത്യേകിച്ച് വാല്യൂ കുറച്ച് കാണിക്കുക, കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുന്നതിന് വേണ്ടി റോങ് സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുക, പുതിയ സാധനത്തിൽ പഴയ സാധനമാണെന്ന് പറഞ്ഞ് വില കുറയ്ക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ റോങ് ആയ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്താൽ ആ വ്യക്തിക്കെതിരെ പ്രൊസീഡ് ചെയ്യുക. എന്നാൽ അതൊരു കുറ്റസമ്മതമായിട്ട് 164 108 കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. ഇത് കൂടാതെ ഒരു പ്രതി കുറ്റം ചെയ്തു എന്നുള്ളത് പ്രോസിക്യൂഷനാണ് തെളിയിക്കേണ്ടത്. കൊറോബറേഷൻ എന്നൊരു സംവിധാനം നിയമത്തിലുണ്ട്. ഒരു പ്രതിയുടെ ഭാഗത്തുനിന്നല്ല, പ്രതി കുറ്റസമ്മതിക്കോ സമ്മതിക്കാതിരിക്കാനുള്ള ഓപ്ഷനാണ്. പക്ഷെ പ്രോസിക്യൂഷനാണ് ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കി കോടതിയിൽ കുറ്റം തെളിയിക്കേണ്ടത്. തെളിവ് മാത്രം പോരാ, കൊറോബറേറ്റ് എവിഡൻസ് കൂടെ വേണം എന്നുള്ളതാണ് പ്രാക്ടിക്കൽ പ്രൂഡൻസ് അല്ലെങ്കിൽ കോടതിയിൽ പ്രായോഗികമായിട്ട് ചെയ്തു വരുന്ന. ഇനി പ്രതി ഒരു കുറ്റസമ്മതം നടത്തിയെന്ന് വിചാരിക്കുക, അതിൻ്റെ ഭാഗമായി
എന്തൊരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് റിക്കവർ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റിൽ വാലിഡ് അണ്ടർ സെക്ഷൻ 27 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട്. പ്രതി കുറ്റസമ്മതം അംഗീകരിക്കാൻ പറ്റില്ല പോലീസ് ഉദ്യോഗസ്ഥർക്കോ കോടതിക്ക് പറ്റില്ല എങ്കിൽ പോലും അഥവാ കൊടുത്താൽ ആ വ്യക്തി കോഷൻ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് തമ്മിലുള്ള 164 സ്റ്റേറ്റ്മെന്റ് തീരുമാനം വാലിഡിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. പ്രതി പോലീസ് കസ്റ്റഡിയിലായിരിക്കെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കസ്റ്റഡിയിലായിരിക്കെ ഒരു വോളണ്ടറി ഡിസ്പോസൽ നടത്തി കഴിഞ്ഞിട്ട് എന്തെങ്കിലും റിക്കവറി ഉണ്ടായിക്കഴിഞ്ഞാൽ ടു ദാറ്റ് എക്സ്റ്റെന്റ് ദാറ്റ് എവിഡൻസ് ഇസ് അഡ്മിസിബിൾ എന്ന് സെക്ഷൻ 27 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് പറയുന്നു.